ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 33 അധ്യായം 17 തിരുവചനം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. കർത്താവായ ദൈവമേ, മോശയുടെ ജീവിതം അങ്ങയുടെ വാക്കുകളുമായി എപ്പോഴും പൊരുത്തപ്പെട്ടു നിന്ന് ദൈവം പറയുന്നിടത്ത് പറയുന്ന സമയത്ത് മോശ എല്ലാം അനുസരിച്ചു. അതുകൊണ്ട് തന്നെ മോശയിൽ ദൈവത്തിൽ ഇഷ്ടമായവനെ ദൈവം കണ്ടെത്തി. ചോദിക്കുന്നതിലും കൂടുതൽ മോശയ്ക്ക് കൊടുക്കുവാൻ ദൈവം എപ്പോഴും സന്നദ്ധ പ്രകടിപ്പിച്ചു. തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. ദൈവം പറയുന്ന വഴിയിലൂടെ ദൈവ ഇഷ്ടപ്രകാരം ചരിക്കുന്നവർക്ക് ദൈവം എല്ലാം കൊടുക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ അങ്ങയുടെ പ്രീതിക്ക് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല ശാഖയായി ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനങ്ങൾ 145:13, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. സ്നേഹസ്വരൂപനായ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സമയം ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കാൽവരി കുരിശിഞ്ചുവട്ടിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മ മാതാവേ, ഈ സമയം ഞങ്ങൾക്കായി അമ്മയെ തൻ്റെ തിരുക്കുമാരോട് മധ്യസ്ഥം യാചിക്കണമേ. കർത്താവായ ദൈവമേ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ബുദ്ധിയിൽ അഭിമാനം കൊള്ളുമ്പോൾ അവയ്ക്കെല്ലാം പരിമിതികൾ ഉണ്ടെന്ന് അനുഭവം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്തെ പരിശുദ്ധാത്മാവിനിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് അയക്കുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് ഞങ്ങൾ അറിയുന്നു. മനുഷ്യരായ ഞങ്ങളുടെ അന്വേഷണങ്ങൾ അങ്ങേ അറ്റത്ത് എത്തിയെങ്കിലും അതെല്ലാം ആരംഭത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുമെന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ബുദ്ധി ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, ഈ സമയം അമ്മയോട് ചേർന്ന് ഞങ്ങളെ കാൽവരിയിൽ കുരിശിഞ്ചുവിട്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആകുലതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കണ്ണീരുകളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, പ്രത്യേകമായി ഈ സമയ രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യാസക്തിയിലായിരിക്കുന്ന കുടുംബങ്ങളെ, ആ വ്യക്തികളെയെല്ലാം ഞങ്ങൾ ആ കാൽവരിയിലെ കുരിശിഞ്ചുവിട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, അമ്മയെ, ആ കാനായിലേക്കൊന്ന് കടന്നു വന്ന് കാനായിലെ കുടുംബത്തിലെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർക്കണമേ. ഈശോയേ, അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ തല മുതൽ പാദം വരെ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും, ഞങ്ങളുടെ ലൈംഗിക പാപങ്ങൾ, ഞങ്ങളുടെ ദ്രവ്യാസക്തികൾ എല്ലാം ഞങ്ങളവിടുത്തെ കാൽവരിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ വിലയേറിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഭയെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ. തിരുരക്തം കൊണ്ട് ഞങ്ങളെ കോട്ട കെട്ടി അങ്ങ് കാത്തു പരിപാലിക്കുക. വിശുദ്ധ വചനം കൊണ്ട്, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ സമയം ഞങ്ങളെ തന്നെ ഞങ്ങൾ മുദ്രഹിതി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളോട് അങ്ങ് അലിവ് തോന്നണമേ.